എല്ലാവർക്കും അല്ലോട്ടുണ്ടെങ്കിലും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു ഫോട്ടോഗ്രാഫിയായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ. ഞാനല്ല ചെയ്യുന്നത്, തേജസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ തേജസ് ഫോട്ടോഗ്രാഫി ഒരു പിടുത്തൊക്കെ ഉള്ളതുകൊണ്ട് അവനാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറഞ്ഞിടുന്ന നേരെ വീഡിയോയിലോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഇലക്ട്രോടെക് മലയാളം. ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള കാര്യമാണ് മൊബൈൽ ഫോണിലെടുത്ത ഒരു ഫോട്ടോ എങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാന്നുള്ളതാണ് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇപ്പോൾ ഞാനെടുത്ത ഫോട്ടോ ഇതാണ്. ഇന്നലെ ഞാനെടുത്ത ഫോട്ടോ നമ്മുടെ വീട്ടിനടുത്തുള്ളൊരു കുളത്തിൽ നിന്നെടുത്ത ഒരു ആമ്പലിൻ്റെ ഫോട്ടോ ആണിത്. അപ്പോൾ നമുക്ക് എഡിറ്റിങ്ങിലേക്ക് പോവാം. ഞാൻ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് ലൈറ്റ് റൂമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്പിലിട്ട് എഡിറ്റ് ചെയ്യാം. ഞാൻ ഉപയോഗിക്കുന്നത് ലൈറ്റ് റൂമാണ്. എനിക്ക് തോന്നുന്നു മിക്കുള്ള ഒരു ഉപയോഗിക്കുന്നത് ലൈറ്റ് റൂം ആപ്ലിക്കേഷനാണെന്നാണ് തോന്നുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് എഡിറ്റിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോട്ടോ. ഇത് നമുക്ക് ആദ്യം തന്നെ ബ്രൈറ്റ്നസ് കൂട്ടുകയും വേണമെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം. അതിലിവിടെ ഒരു പിക്ചറിൻ്റെ സിമ്പലുണ്ട്. പിക്ചറിൻ്റെ സിമ്പിൾ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ബ്രൈറ്റ്നസ് അല്പം കൂടി. ബ്രൈറ്റ്നസ് വേണ്ടതുണ്ടെങ്കിൽ അണ്ട് കൊടുക്കാം. ഞാൻ അണ്ട് കൊടുത്തു. ബ്രൈറ്റ്നസ് വേണ്ട എനിക്ക്. നമുക്ക് എഡിറ്റിങ്ങിലേക്ക് കടക്കാം. ഇവിടെ ഒരു ഫില്ലറിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതിലാണ് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എഡിറ്റിംഗ് ചെയ്യാനുള്ളത്. അതിൽ മിക്കുള്ള എഡിറ്റേഴ്സും ഒരുമാതിരിപ്പെട്ടവരെല്ലാം ആദ്യം ടെമ്പറേച്ചർ, ടിൻറ്റ്, വൈബ്രൻസ്, സാച്ചുറേഷൻസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാത്രമേ മിക്സിൽ കയറാറുള്ളൂ. പക്ഷേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാറില്ല. ഞാൻ നേരെ മിക്സിലാണ് കയറുന്നത്. ഇവിടെ നമുക്ക് കാണാം ഡിഫറൻറ്റ് കളേഴ്സിലുള്ള ഡോട്ട്സ്. ഈ ഡോട്ട്സിലെ ഓരോ ഡോട്ട്സിലും ഹ്യൂ, സാച്ചുറേഷൻ, ലൂമിൻസ് എന്ന് പറഞ്ഞ് മൂന്ന് ഓപ്ഷൻസ് നമുക്ക് കാണാം. ഓരോ ഡോട്ടിലെയും നമുക്ക് ഓരോ ഡോട്ടിലെയും ഇത് പിക്ചറിലുള്ള ഓരോ ഭാഗത്തിൻ്റെയും ബ്രൈറ്റ്നസ് ഹ്യൂ, സാച്ചുറേഷൻ, ലൂമിൻസ് കൂട്ടുന്ന ഒരു ഇത് ഡോട്ട്സാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഡോട്ടിലേക്ക് കടക്കാം. ആദ്യത്തെ ഡോട്ടിലെ ഹ്യൂ ഞാൻ ഹ്യൂ ഇവിടെ 20 സെറ്റ് ചെയ്തിരിക്കുന്നു. സാച്ചുറേഷൻ -10, ലൂമിൻസ് -20 സെറ്റ് ചെയ്തു. രണ്ടാമത്തെ ഡോട്ടാണ്. രണ്ടാമത്തെ ഡോട്ടിൽ നമുക്ക് ഹ്യൂ. രണ്ടാമത്തെ ഡോട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഈ പിക്ചറിൽ വരുന്നത് ആമ്പലിൻ്റെ തണ്ടും ഇലയും അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ഹ്യൂവും സാച്ചുറേഷൻ ലൂമിൻസും കൂട്ടാനുള്ള ഒരു ഭാഗമാണ്. അപ്പോഴത്തേക്ക് ഞാൻ ഹ്യൂ 35 കൊടുത്തു, -35 കൊടുത്തു. സാച്ചുറേഷൻ 18 കൊടുത്തു. ലൂമിൻസ് 21 കൊടുത്തു. ഇനി തേർഡ് ഡോട്ട്. തേർഡ് ഡോട്ടിനെ സംബന്ധിച്ചിടത്തോളം ബാക്ക്ഗ്രൗണ്ട് മഞ്ഞ ബാക്ക്ഗ്രൗണ്ട്, പിന്നെ അമ്പലിൻ്റെ അകത്തുള്ള മഞ്ഞ പൂമ്പൊടി അതിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മഞ്ഞ ഡോട്ട് ഈ ഫോട്ടോയെ സംബന്ധിച്ചിടത്തോളം. അപ്പോഴത്തേക്ക് നമുക്ക് ഹ്യൂ 14 കൊടുത്തു. സാച്ചുറേഷൻ 10. ലൂമിൻസ് -22 കൊടുത്തു. ഇനി നമുക്ക് നാലാമത്തെ ഡോട്ടിലേക്ക് പോകാം. നാലാമത്തെ ഡോട്ട് സംബന്ധിച്ചിടത്തോളം ബാക്ക്ഗ്രൗണ്ട് ഇല ബാക്ക്ഗ്രൗണ്ട് വരുന്ന സ്ഥലത്തെല്ലാം നമുക്ക് ഈ പച്ച ഡോട്ട് ഉപയോഗിക്കാം. അതിന് നമുക്ക് ഇലയുടെ നിറങ്ങൾ മാറ്റാം, ഹ്യൂ സാച്ചുറേഷൻ കുറയ്ക്കാം, കൂട്ടാം, ലൂമിൻസ് കുറയ്ക്കാൻ കൂട്ടാം, ഹ്യൂ കുറയ്ക്കാൻ കൂട്ടാം. നമുക്ക് ഹ്യൂ ആദ്യം ഹ്യൂ ഞാൻ ഇവിടെ ഹ്യൂ 81 വയ്ക്കുന്നു. സാച്ചുറേഷൻ ഒരു -80 വെച്ചു. ലൂമിൻസ് -70 ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നാലാമത്തെ ഡോട്ട് ബ്ലൂ ഡോട്ട്, അതിൽ ഹ്യൂ ഞാനൊരു 20, സാച്ചുറേഷൻ ഒരു 11, ലൂമിയൻസ് 37, അടുത്ത വയലറ്റ്. ഓക്കെ, ഞാനിപ്പോൾ ഇതെല്ലാം എനിക്ക് തൽക്കാലത്തേക്ക് ഇതിൻ്റെ അത്ര ആവശ്യമുള്ളതോളം ഞാൻ ഇത് മിക്സിലുള്ള പാർട്സ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ബ്രൈറ്റ്നെസ്സിലേക്ക് കടക്കാം. ബ്രൈറ്റ്നെസ് സംബന്ധിച്ചോളം നിങ്ങൾക്ക് ബ്രൈറ്റ്നസ് കൂട്ടേ കുറയ്ക്കാൻ ആദ്യം നമുക്ക് കർവിലേക്ക് പോകാം. ഇതിൽ നമുക്ക് കയറുമ്പോൾ തന്നെ ഒരു ഗ്രിഡിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് വരാനാണ്. അതിലാണ് നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കാനുള്ള ഓപ്ഷൻസൊക്കെ തന്നിരിക്കുന്നത്. ഇതിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം താഴെ നമുക്ക് എക്സ്പോഷർ അതിനാണ് സംബന്ധിച്ചിടത്തോളം ഓപ്ഷൻസ് കാണാം. ആദ്യം നമുക്ക് ഇതിൽ ചെയ്യാം. നിങ്ങൾക്ക് ഒരു ഡാർക്ക് ഫീല് വരണമെങ്കിൽ നമുക്ക്, എനിക്കിപ്പോൾ ഇതിന് ഡാർക്ക് ഫീലാണ് വരാനുള്ളത്, അതുകൊണ്ട് ഞാൻ അതിന് അനുസരിച്ചാണ് എഡിറ്റ് ചെയ്യുന്നത്. ഒരു ഡാർക്ക് ഫീൽ വരാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത ഇവിടെ ബ്രൈറ്റ്നസ്സിൽ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. എക്സ്പോഷർ, കോൺട്രാസ്റ്റ്, ഹൈലൈറ്റ്സ്, ഷാഡോസ്, വൈറ്റ്സ്, ബ്ലാക്ക്സ് എന്നീ 6 ഓപ്ഷൻസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്യാം. എക്സ്പോഷർ സംബന്ധിച്ചിടത്തോളം
എക്സ്പോഷർ ലെഫ്റ്റിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ഫോട്ടോയുടെ ബ്രൈറ്റ്നസ് കുറയുകയും ചെയ്യും, റൈറ്റിലോട്ട് പോകുന്നതോറും ഫോട്ടോയുടെ ബ്രൈറ്റ്നസ് കൂട്ടുകയും ചെയ്യും. എനിക്കിപ്പോൾ ഡാർക്ക് ഇതാണ് വേണ്ടതെടുത്തോളം ഞാൻ എക്സ്പോഷർ കുറയ്ക്കുകയാണ്. ഞാനിവിടെ എക്സ്പോഷർ 0.82 EV ആണ് വെച്ചിരിക്കുന്നത്. അടുത്ത കോൺട്രാസ്റ്റ് അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിന് ഡാർക്കും വൈറ്റും ആക്കുന്നു. ഞാനിവിടെ കോൺട്രാസ്റ്റ് -7 ഫിക്സ് ചെയ്തു. ഹൈലൈറ്റ്സ് നമുക്കിവിടെ തന്നെ കാണാം. പൂവിൻ്റെയും ആകാശത്തിൻ്റെയും ബ്രൈറ്റ്നസ് ആണ് ഇവിടെ കൂടുന്നത് ഹൈലൈറ്റ്സിൽ. അപ്പോഴത്തേക്ക് ഞാൻ ഹൈലൈറ്റ്സിലൊരു ഹൈലൈറ്റ് ഒരു -1 ഫിറ്റ് ചെയ്തു. ഷാഡോസ് ഷാഡോസിലൊരു -27 അല്ല, ഹൈലൈറ്റ്സിൽ -27, ഷാഡോസിൽ -10, വൈറ്റ്സിൽ -26, ബ്ലാക്ക് +26. ഇനി നമുക്ക് എഫക്ട്സിലേക്ക് പോകാം. എഫക്ട്സിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് കാണാം. ഇതിൽ നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് അവർ എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ടെക്സ്ചർ ക്ലാരിറ്റി ഡിഹേസ് വിജിനിറ്റി. അത് നമുക്ക് ടെക്സ്ചർ കുറച്ച് കൂട്ടി കൊടുക്കാം, ക്ലാരിറ്റി അതേപോലെ കുറച്ച് ക്ലാരിറ്റി നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഫോട്ടോയുടെ ക്ലാരിറ്റി നമുക്ക് കൂട്ടാം. പക്ഷേ ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ ഫോട്ടോയുടെ ഇതുപോലത്തുള്ള ഫോട്ടോയുടെയൊക്കെ അവർ എടുപ്പം നഷ്ടപ്പെടും. നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ കൂട്ടാം ക്ലാരിറ്റിയൊക്കെ. ഞാനിപ്പോൾ ഇവിടെ ക്ലാരിറ്റി ഒരു 13 കൊടുത്തു, ഡിഹേസ് ഒരു 26 കൊടുത്തു, -22 കൊടുത്തു. ഓക്കെ, ഇവിടെ നമ്മൾ എഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് മുമ്പത്തെ ഫോട്ടോ എഡിറ്റ് ചെയ്തതിന് ശേഷം, ഇപ്പോൾ ഇതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പല ഫോട്ടോകളും മൊബൈൽ ഫോട്ടോഗ്രാഫി എടുക്കുന്ന ഫോട്ടോകളെല്ലാം എഡിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ താഴെയുള്ള കമൻറ്റ് വെച്ച് കമൻറ്റ് ചെയ്യാൻ മറക്കുക. പിന്നെ ഇവിടെ ഒരു സബ്സ്ക്രൈബ് ഉണ്ട്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്തിട്ടാൽ മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടൂ. ഇറ്റ്സ് മീ അരുണാസ്. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.